കേരള പി എസ് സി അംഗത്തിന്റെ അടിസ്ഥാന ശമ്പളം എഴുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ക്ഷാമബത്തെയും വീട്ടുവാടകയും കൺവെയൻസ് അലവൻസും ഉൾപ്പെടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ലഭിക്കും ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം ആണെങ്കിൽ എഴുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് രൂപ ക്ഷാമബത്തെയും വീട്ടുവാടകാബത്തെയും കൺവെയൻസ് അലവൻസും ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ശമ്പളമായി ലഭിക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോഴും പി എസ് സി ചെയർമാനും പതിനഞ്ച് അംഗങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ മാസം ചെലവിടുന്നത് ലക്ഷങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ അംഗങ്ങളാണ് കേരള പി എസ് സിക്ക് എല്ലാം രാഷ്ട്രീയ നിയമനങ്ങൾ ചെയർമാന് ഔദ്യോഗിക വാഹനവും വസതിയുമുണ്ട് ഒരു വർഷം ഏകദേശം മുപ്പതിനായിരം നിയമന ശുപാർശകളാണ് പി എസ് സി അയക്കുന്നത് ഇതിൽ ശരാശരി ഇരുപതിനായിരം പേർ ജോലിയിൽ പ്രവേശിക്കും എന്നാൽ തമിഴ്നാട് പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ നാല് പേർ മാത്രമാണുള്ളത് ആന്ധ്രയിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് പേർ തെലങ്കാനയിൽ ചെയർമാൻ ഉൾപ്പെടെ ആറ് പേർ വലിയ സംസ്ഥാനമായ രാജസ്ഥാനിൽ ചെയർമാൻ ഉൾപ്പെടെ നാല് പേർ മാത്രമാണുള്ളത് കർണാടകയിലാണ് ചെയർമാൻ ഉൾപ്പെടെ പതിനാല് പേർ പിന്നീടുള്ളത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം